ഹലോ എവ്രിവൺ, ഒമാൻ ട്രിപ്പിൻ്റെ പാർട്ട് ടു ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇബ്രി കാസിൽ ഹോട്ടലാണ് ഞങ്ങൾ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്യുന്നത്. ഹോട്ടലിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്ത് മോർണിംഗ് നിസ്വയിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. മരുഭൂമിയിലെ പച്ചത്തുരുത്താണ് ഒമാൻ. പ്രകൃതി ഭംഗിയും പച്ചപ്പും ആതിഥ്യ മര്യാദയും ചേർന്ന് വിനോദസഞ്ചാരികൾക്കായി തുറന്നു വച്ചിരിക്കുകയാണ് ഈ നാടിനെ. ചരിത്രപരമായും പ്രകൃതി രമണീയതയാലും വേറിട്ട് നിൽക്കുന്ന ഏറെ പ്രദേശങ്ങളുണ്ട് ഇവിടെ. കടലും മലയും സമതലവും മരുഭൂമിയും ചേരുന്ന കാഴ്ചയുടെ അസാധാരണ ഇടങ്ങൾ. ഇവിടങ്ങളിലെ റോഡ് യാത്രകൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതി നൽകുന്നതാണ്. നിസ്വയിലെ അൽഹംറയിലുള്ള അൽഹൂത്ത കേവിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹൂത്ത കേവിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇവരുടെ എൻട്രി ഫീ എന്ന് പറയുന്നത് അഡൽട്ടിന് 7 ഒമാൻ റിയാലും കുട്ടികൾക്ക് 3.5 റിയാലുമാണ്. അതേപോലെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ഈ കാണുന്ന ട്രെയിനിലാണ് ഗുഹ കാണാൻ വേണ്ടി അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഞങ്ങൾ അന്ന് വന്ന സമയത്ത് അണ്ടർ മെയിൻ്റനൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ട്രെയിനിൽ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നടക്കേണ്ടി വന്നു. ഈ ഗുഹയെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ തരാൻ അവിടെ നമുക്ക് ഗൈഡ് ഉണ്ടായിരുന്നു. അൽഹൂത്ത ഗുഹ ഒമാനിലെ ഏറ്റവും പ്രശസ്തമായ പ്രകൃതിദത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഈ ഗുഹ ഏകദേശം 2 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു.
ഗൾഫ് മേഖലയിലെ അതിപുരാതനമായ ഈ ഗുഹ 2006 മുതലാണ് വിനോദസഞ്ചാര കേന്ദ്രമായി ഒമാൻ സർക്കാർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. 4 കിലോമീറ്റർ നീളമുള്ള ഈ ഗുഹ ഗൾഫ് മേഖലയിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ഗുഹയാണ്. ഒമാനിലെ പ്രകൃതിയോട് ചേർന്നുള്ള ഈ വലിയ വിനോദസഞ്ചാര കേന്ദ്രം GCCയിലെ ആദ്യ വിനോദസഞ്ചാര കേവ് എന്ന ബഹുമതിയും നേടിയിട്ടുണ്ട്. ഒമാനിൽ വരുന്നവർ എന്ത് തന്നെയായാലും ഇത് മിസ് ചെയ്യരുത്. ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ജബൽ ഷംസിലേക്കാണ്. ഒമാനിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ടൈൻ ഓഫ് ദ സൺ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ജബൽ ഷംസ്. പർവ്വതത്തോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ആഴത്തിലുള്ള വാദി കൂളിലേക്കുള്ള കാഴ്ചയും പർവ്വതത്തിൻ്റെ സവിശേഷതയാണ്. അൽതക്കിലിയ മേഖലയിലെ വെസ്റ്റേൺ ഹജർ പർവ്വത ശൃംഖലയുടെ ഹൃദയഭാഗത്താണ് ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. അറേബ്യയിലെ ഗ്രാൻഡ് കാനിയൻ എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന അൽനക്കൂർ മലയിടുക്കിൻ്റെ കാഴ്ചകൾക്കൊപ്പം ഏതൊരു സന്ദർശകനും തീർച്ചയായും സന്ദർശിക്കേണ്ട ആകർഷണങ്ങളിലൊന്നാണ് ജബൽ ഷംസ്. ജബൽ ഷംസിലേറെ നേരം ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ നിസ്വ ടൗണിലെത്തിയത് ഏകദേശം രാത്രിയോടെയാണ്. അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം നിസ്വയിലെ തന്നെ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ റൂമെടുത്തിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ മസ്കറ്റിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. സോ മസ്കറ്റിലെ അതിമനോഹരമായ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.